ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓർ സി പി എം. നെറ്റ്വർക്ക് അനാലിസിസിന് വേണ്ടി നെറ്റ്വർക്ക് ടെക്നിക്സ് രണ്ട് ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സി പി എം, അനദർ വൺ ഇസ് പേർട്ട്. ഈ വീഡിയോയിൽ സി പി എമ്മിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ടെക്നിക്കാണ്. റിപ്പറ്റേറ്റീവ് നേച്ചറുള്ള പ്രോജക്ട്സ് ടൈപ്സിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സി പി എം. മെയിനായിട്ട് ഒരു പ്രോജക്റ്റ് എന്താ നമ്മുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഷോർട്ടൻ ചെയ്യുന്നതും ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സി പി എം കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് നമുക്ക് രണ്ട് തരത്തിലാണ് കാണാൻ പറ്റുന്നത്. വൺ ടൈപ്പ് ഓഫ് സി പി എം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏർലിയർ സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എൽ എഫ് ടി, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഇത് ഇത്രയും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സി പി എം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ഇത് കണ്ടുപിടിക്കാനായിരിക്കും വേറൊരു ടൈപ്പ് ഓഫ് സി പി എം മെത്തേഡ്സ് ചോദിക്കുന്നത്. സോ സി പി എം കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇ എസ് ടി, എൽ എഫ് ടി ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും, അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം വന്നാലും നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാമും ക്രിട്ടിക്കൽ പാത്തും ഷുവറായിട്ടും കണ്ടുപിടിക്കേണ്ടി വരും. ഈ ടൈപ്പ് പ്രോബ്ലമാണ് ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലമാണ് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം, ദെൻ ഈ പറയുന്ന ഇ എസ് ടി, എൽ എഫ് ടി ഇതെല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് വരുന്നതെങ്കിൽ അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം, ക്രിട്ടിക്കൽ പാത്ത് അല്ലെങ്കിൽ ഏത് പാത്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, ദെൻ ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ മെയിനായിട്ട് ഈ രണ്ട് ടൈപ്പ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് സി പി എമ്മിൽ കണ്ടുവരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. ഇ എസ് ടി, എൽ എഫ് ടി, ഇ എഫ് ടി, എൽ എസ് ടി ഇത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ പ്രോജക്ട് ഷെഡ്യൂൾ ഹാസ് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, ടൈം വൺസ് ആയി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, കൺസ്ട്രക്ട് നെറ്റ്വർക്ക് ഡയഗ്രാം. സോ നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. ദെൻ കമ്പ്യൂട്ട് ടി ഇ ആൻഡ് ടി എൽ ഫോർ ഈച്ച് ഇവൻറ്റ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ദെൻ ഫൈൻഡ് ഇ എസ് ടി, എൽ എസ് ടി, ഇ എഫ് ടി, എൽ എഫ് ടി വാല്യൂസ്. സോ ഇതെന്താണ് നമ്മൾ അറിയണം. ദെൻ ലാസ്റ്റ് വൺ, ഫൈൻഡ് ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് പ്രോജക്ട് ഡ്യൂറേഷൻ. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് സി പി എം കണ്ടുപിടിക്കാനായിട്ട് വരുന്ന പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിവിടെ ആക്ടിവിറ്റീസും ടൈമും ഒക്കെ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നെറ്റ്വർക്ക് ഡയഗ്രാമാണ്. നമ്മൾ ആക്ടിവിറ്റീസിൻ്റെയും ടൈമിൻ്റെയും ബേസിൽ നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കിക്കേ, വൺ ടു ടു, ടൈം ഫോറാണ്. ദെൻ സെക്കൻഡ് വൺ, വൺ ടു ത്രീ, ടൈം ഈസ് വൺ. സോ രണ്ടിൽ നമുക്ക് വൺ കോമൺ ആണ്. സോ വണ്ണിൽ നിന്നാണ് രണ്ട് ഡീവിയേഷൻസ് ഉള്ളത്, വണ്ണിൽ നിന്നും ടുവിലേക്കും വണ്ണിൽ നിന്നും ത്രീയിലേക്കും. സോ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് വൺ ആണ്. ഓക്കെ, വൺ ടു ടു, ഡ്യൂറേഷൻ ഇസ് ഫോർ. ദെൻ വൺ ടു ത്രീ, ഡ്യൂറേഷൻ ഇസ് വൺ. ദെൻ അടുത്തത് ടു ടു ഫോർ, എത്രയാണ്? വൺ. ടു ടു ഫോർ വൺ, ത്രീ ടു ഫോർ വൺ. സോ രണ്ടിൽ നിന്നും വണ്ണിലേക്കാണ് നമുക്ക് കോമൺ, ഫോറിലേക്കാണ് കോമൺ ആയിട്ട് നമുക്ക് വരുന്നത്. സോ ടു ടു ഫോർ എത്രയാണ്? ടു ടു ഫോർ ഇസ് വൺ. ത്രീ ടു ഫോർ എത്രയാണ്? വൺ. ദെൻ ത്രീ ടു ഫൈവ് ഇസ് സിക്സ്. ദെൻ ഫൈവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫൈവ് ടു സിക്സ് എന്ന് പറയുന്നത് ഫോർ ആണ്. സോ ത്രീയിൽ നിന്നും ഫൈവിലേക്ക് നമുക്കൊരിവിടെ ബ്രാഞ്ച് ഉണ്ട്. ത്രീയിൽ നിന്നും ഫൈവിലേക്ക് എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ? ഇസ് സിക്സ്. ദെൻ ഫൈവ് ടു സിക്സ് ആണ് എഗെയിൻ പറയുന്നത് ഫോർ. സോ അതിൻ്റെ കോമ്പിനേഷൻ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാം. ഫൈവ് ടു സിക്സും ഉണ്ട്, ഫൈവ് ടു സെവനും ഉണ്ട്. സോ ഫൈവിൽ നിന്നും എഗെയിൻ നമുക്ക് ടു ഡീവിയേഷൻസ് വരുന്നുണ്ട്. ഫൈവ് ടു സിക്സ് ആൻഡ് ഫൈവ് ടു സെവൻ. സോ ഇവിടെ ഫോർ ആൻഡ് ഇവിടെ എയ്റ്റ്. ദെൻ സിക്സ് ടു എയ്റ്റ് ഇസ് വൺ, സെവൻ ടു എയ്റ്റ് ഇസ് ടു. സോ സിക്സ്തിൽ നിന്നും സെവനിൽ നിന്നും എയ്റ്റിലേക്ക് നമുക്കൊരു ഡീവിയേഷൻ ഉണ്ട്. സിക്സ് ടു എയ്റ്റ് എന്ന് പറയുന്നത് വൺ,
7 to 8 എന്ന് പറയുന്നത് എഗെയിൻ 2. ഇവിടെ നമുക്ക് നേരത്തെ ഒരു 4 to 9 ഉണ്ടായിരുന്നു, കണ്ടോ? 4 to 9 എന്ന് പറയുന്നത് 5 ആണ്. സോ ഇത് 9 ആയത് കാരണം ആ സമയത്ത് വരച്ചിട്ടില്ലായിരുന്നു, കാരണം നമ്മുടെ പിക്ചർ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. സോ ഇവിടെ നമുക്ക് ആ 9-നെയും കൂടെ ഇവിടെ ക്ലബ് ചെയ്യണം. ഓക്കെ, 4 to 9 ഉണ്ട്, 8 to 10, 9 to 10. അതായത് നമ്മൾ എങ്ങനെ വരയ്ക്കണം? 8-ൽ നിന്നും നമുക്ക് വരയ്ക്കേണ്ടത് 10-ലേക്ക്. ഓക്കെ, 10 എത്രയാണ്? 5. ദെൻ 9 to 10 നമുക്ക് 7 ഉണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു 4 to 9 കാര്യം പറഞ്ഞിട്ടുണ്ട്. 4 to 9 is 5. സോ ഇവിടെ 4 to 9 എന്ന് പറയുന്നത് ഇസ് 5. ഓക്കെ, ലാസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9 to 10. 9 to 10 എന്ന് പറയുന്നത് ഈസ് 7. ഓക്കെ, ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി നമുക്ക് ക്വസ്റ്റനിലേക്ക് നോക്കാം. സി, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റൻ എന്തായിരുന്നു? കൺസ്ട്രക്ട് നെറ്റ്വർക്ക് ഡയഗ്രാം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കമ്പ്യൂട്ട് ടി ഇ ആൻഡ് ടി എൽ ഫോർ ഈച്ച് ഇവൻ്റ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ടി ഇ, എന്താണ് ടി എൽ എന്നാണ് ഇന്ന് നോക്കുന്നത്. ടി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം എന്നും, ടി എൽ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഫോർവേഡ് പാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർവേഡ് പാസ് എന്ന് പറയുന്നത് എല്ലാം ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈംസ് എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ നെറ്റ്വർക്ക് ഡയഗ്രാം ഒന്നുകൂടെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫോർവേഡ് പാസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇതിൽ എത്ര പോയിൻറ്റ്സ് അല്ലെങ്കിൽ എത്ര ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആണ് നമ്മൾ വരച്ചത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ടോട്ടൽ അപ്പോൾ നമുക്ക് 10 ഇവൻറ്റ്സ് ഉണ്ട്. ഈ 10 ഇവൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം? ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതാണ് ഫോർവേഡ് പാസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫോർവേഡ് പാസിൽ ഞാൻ പറഞ്ഞു 10 ഇവൻറ്റ്സിൻ്റെയും ഏർലിയസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ആ 10 ഇവൻറ്റ്സിനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ E1, E2, up to E10 വരെ എഴുതുക. സോ ഞാനിവിടെ E1 to E10 വരെയുള്ള എല്ലാ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിൻ്റെയും ഓരോ ഇവൻറ്റിൻ്റെയും വെച്ച് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ആണ് നമ്മൾ ഏർലിയസ്റ്റ് ടൈം എന്ന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫോർവേഡ് പാസ്. അപ്പോൾ ഇതിൽ E1 എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഒക്കറൻസ് ഓഫ് ഇനിഷ്യൽ ഇവൻ്റ് എന്നാണ് പറയുന്നത്. അതായത് തുടക്കത്തിലുള്ള ഇവൻറ്റിൻ്റെ ഏർലിയസ്റ്റ് ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് എപ്പോഴും 0 എന്ന് തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഫോർവേഡ് പാസ് എടുക്കുമ്പോൾ E1 എപ്പോഴും നമ്മൾ 0 എന്ന് തന്നെയായിരിക്കും എടുക്കുന്നത്. ഇനി ഈ E1 വെച്ചിട്ടായിരിക്കും നമ്മൾ E1, E2, E3, E4 ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ E2 എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമുല E1 plus activity duration of the activity 1 to 2. ഈ 1 to 2 എന്ന് വരുമ്പോൾ നിങ്ങളുടെ ആ ഡയഗ്രാം നോക്കുക. ഈ 1 എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മളിപ്പോൾ എടുത്തത്? ഈ 1 എന്ന് പറയുന്നത് 0 ആണ്. E1 is equal to 0. E2 എന്ന് പറയുന്നത് E1 plus activity duration, അതായത് 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അത് 0 plus 4 ആയിരിക്കും E2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് E2-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് E1 എന്ന് പറയുന്നത് 0 ആണ്. 0 plus duration of the activity is 4, that is equal to 4. സോ E2 value is 4. അതുപോലെ E3-യുടെ വാല്യൂ എന്ന് പറയുമ്പം എങ്ങനെയാണ്? ഈ E3-യിലേക്ക് എവിടെ നിന്നാണ് റൂട്ട് വരുന്നത് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. 3 ആണിത്. 3-യിലേക്ക് ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. അതായത് E1 plus ഇതിൻ്റെ ഡ്യൂറേഷൻ 0 plus 1, ഇതായിരിക്കും E3 എന്ന് പറയുന്നത് അല്ലേ. 0 plus 1 is equal to 1. ദെൻ E4 നോക്കിക്കേ. E4-യിലേക്ക് നമുക്ക് 2 ലൈൻസ് വരുന്നു, 2 arrows ആണ് എങ്ങോട്ടേക്ക് വരുന്നത്? E4-യിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ E4-യിലേക്ക് 2 ലൈൻസ് വരുന്നുണ്ട്. ഒരെണ്ണം ആണെങ്കിൽ നമുക്ക് അത് മാത്രം എടുത്താൽ മതിയാവും അല്ലേ.
അപ്പോൾ ഇ ഫോർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വരും? ഒന്ന് ഇ ടു പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ ടു ടു ഫോർ, വൺ എടുക്കാം, ഫോർ പ്ലസ് വൺ അതും വരും. ഇവിടെ വരുമ്പോഴോ ഇ ഫോറിലേക്ക് ഈ ഒരു ലൈൻ വരുന്നുണ്ട്, അത് ഇ ത്രീ പ്ലസ് വൺ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ഓഫ് ത്രീ ടു ഫോർ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ വൺ, ഇ ത്രീയുടെ വാല്യൂ പ്ലസ് വൺ. ഇ ത്രീയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു, ഇ ത്രീയുടെ വാല്യൂ എത്രയാണ്? വൺ. ഓക്കെ, അപ്പോൾ ഇ ഫോറിൻ്റെ വരുമ്പോൾ ഇ ടു പ്ലസ് വൺ അല്ലേ. ഇ ഫോർ എന്ന് പറയുമ്പം ഇ ടു പ്ലസ് വൺ അതിൻ്റെ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഇ ത്രീ പ്ലസ് വൺ. ഈ രണ്ട് ലൈൻസും രണ്ട് ആരോസും ഇ ഫോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരെണ്ണം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ പോയിൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഫോർവേഡ് പാസിൽ നമ്മൾ മാക്സിമം വാല്യൂ എടുക്കുക. ഈ രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ കിട്ടുന്ന വാല്യൂസിൻ്റെ മാക്സിമം വാല്യൂ എടുക്കുക. ഇവിടെ ഇ ടു പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഇ ടു എന്ന് പറയുന്ന ഫോറാണ്, ഫോർ പ്ലസ് വണ്ണും ഇ ത്രീ പ്ലസ് വൺ എത്രയാണ്? വൺ പ്ലസ് വൺ. ഇതിൻ്റെ മാക്സിമം വാല്യൂ നമ്മൾ എടുക്കുക. ഓക്കെ, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് വൺ എന്ന് പറയുന്ന ഫൈവും വൺ പ്ലസ് വൺ എന്ന് പറയുന്ന ടു ആണ്. സോ ഫൈവ് ആണോ ടു ആണോ വലുത്? ഫൈവ് ആണ് മാക്സിമം വാല്യൂ അല്ലേ. അപ്പോൾ ഫൈവ് ആയിരിക്കും നമ്മൾ ഇ ഫോർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇ ഫോറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കും നമ്മൾ? ഫൈവ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് കണ്ടുപിടിക്കാം, ഇ ഫൈവ്. ഇ ഫൈവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇ ഫൈവ് ദേ കിടപ്പുണ്ട് അല്ലേ. ഇ ഫൈവിലേക്ക് ഒരു ആരോ മാത്രമേ വന്നിട്ടുള്ളൂ, അതായത് ഇ ത്രീ. ഈ പോയിൻ്റ് നമുക്കറിയാം, ഇ ത്രീ പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ സിക്സ്. സോ ഇ ത്രീ എത്രയാണ്? വൺ. വൺ പ്ലസ് സിക്സ്, വൺ പ്ലസ് സിക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻ ആണ് ഇ ഫൈവ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇ ഫൈവ് എന്ന് പറയുന്നത് വാല്യൂ എത്രയാണ്? സെവൻ. നെക്സ്റ്റ് നമ്മൾ ഇ സിക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇ സിക്സ് എന്ന് പറയുന്നത് ഇ ഫൈവ് ഒരു ആരോ മാത്രമേ ഉള്ളൂ. സോ ഇ ഫൈവ് പ്ലസ് ഫോർ, ഇ ഫൈവ് എത്രയാണ്? സെവൻ. സെവൻ പ്ലസ് ഫോർ ദാറ്റ് ഇസ് ലെവൻ. ഓക്കെ, ദെൻ അതുപോലെ അടുത്ത പോയിൻ്റ് സെവൻ. ഇ സെവൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇ സെവൻ എന്ന് പറയുമ്പോൾ ഇ ഫൈവ് പ്ലസ് എയ്റ്റ് ഒരു ആരോ മാത്രമേ ഉള്ളൂ. സോ സെവൻ പ്ലസ് എയ്റ്റ് ഫിഫ്റ്റീൻ ആയിരിക്കും ഇ സെവൻ. സോ ഇ സെവൻ എന്ന് പറയുന്നത് ഇസ് ഫിഫ്റ്റീൻ. ഓക്കെ, ദെൻ ഇ എയ്റ്റ്. ഇ എയ്റ്റ് എങ്ങനെ വരും? ഇ എയ്റ്റിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ എയ്റ്റിലേക്കും രണ്ട് ആരോസ് വരുന്നുണ്ട്. വൺ ആരോ എന്ന് പറയുന്നത് ഇ സിക്സ്. ഇ സിക്സ് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചതാണ്. ഇ സിക്സ് പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ ലെവൻ പ്ലസ് വൺ, അതൊരു ഓപ്ഷൻ ആയിരിക്കും. ലെവൻ പ്ലസ് വൺ കോമ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ സെവൻ പ്ലസ് ടു. ഇ സെവൻ എത്രയാണ്? ഫിഫ്റ്റീൻ. ഫിഫ്റ്റീൻ പ്ലസ് ടു സെവൻറ്റീൻ. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും നമ്മൾ ഈ എയ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ലെവൻ പ്ലസ് വൺ ഇസ് ട്വൽവ്, ഫിഫ്റ്റീൻ പ്ലസ് ടു ഈസ് സെവൻറ്റീൻ. സോ സെവൻറ്റീൻ ആണ് മാക്സിമം വാല്യൂ. ദാഫോ നമ്മൾ സെവൻറ്റീൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ എയ്റ്റിൻ്റെ വാല്യൂ സെവൻറ്റീൻ ആണ് നമ്മൾ എഴുതുക. ദെൻ ഈ നയനും ഈ ടെന്നും ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഈ നയൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ നയനിലേക്ക് ഒരു ആരോ ആണ് വരുന്നത്. സോ ഈ ആരോ പോകുന്നത് എങ്ങോട്ടാണ്? ലാസ്റ്റ് നോഡ്, ഇ ഫോർ. ഇ ഫോർ പ്ലസ് ഡ്യൂറേഷൻ, ഇ ഫോർ എന്ന് പറയുന്നത് ഫൈവ് ആണ്. ഫൈവ് പ്ലസ് ഫൈവ് ഇസ് ടെൻ. ദെൻ ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ ടെൻ ആണ് വാല്യൂ. ദെൻ ലാസ്റ്റ് നോഡ് നമുക്ക് ഏതാ കിട്ടേണ്ടത്? ഇ ടെൻ. ഇ ടെന്നിലേക്ക് നോക്കിക്കേ, രണ്ട് ആരോ ഉണ്ട്. ഈ ഒരു ആരോ നോക്കുമ്പോൾ ഇ നയൻ പ്ലസ് സെവൻ, ദാറ്റ് ഇസ് ടെൻ പ്ലസ് സെവൻ. ടെൻ പ്ലസ് സെവനും ഈ ഒരു ആരോ നോക്കുമ്പോഴോ ഇ എയ്റ്റ് പ്ലസ് ഫൈവ്. ഇ എയ്റ്റ് എന്ന് പറയുന്നത് സെവൻറ്റീൻ. സെവൻറ്റീൻ പ്ലസ് ഫൈവ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? ടെൻ പ്ലസ് സെവൻ സെവൻറ്റീൻ, സെവൻറ്റീൻ പ്ലസ് ഫൈവ് ഇസ് ട്വൻറ്റി ടു. സോ ഇതാണ് മാക്സിമം വാല്യൂ. ദാഫോ ഈ ടെൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്വൻറ്റി ടു ആയിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ ഈ ടെൻ എന്ന് പറയുന്നത് ട്വൻറ്റി ടു ആണ് നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇതിലിവിടെ ഫോർവേഡ് പാസ്, അതായത്
10 നോട്ട്സ് നമുക്കുണ്ടായിരുന്നു, 10 ഇവൻസ്. ആ 10 ഇവൻസിൻ്റെ ഏർലിയർ സ്റ്റാർട്ട് ടൈം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ഫോർവേഡ് പാസ് എന്ന് പറയും. ഇതുപോലെ നമുക്കിനി ബാക്ക്വേർഡ് പാസ് കണ്ടുപിടിക്കണം. അതായത് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം റൂൾ വെച്ചിട്ട് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈംസ് ഈ 10 നോട്ട്സിന് നമ്മൾ ബാക്ക്വേർഡ് പാസ് കൂടെ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിവിടെ കഴിഞ്ഞു. ഫോർവേഡ് പാസ് എല്ലാത്തിൻ്റെയും നമ്മൾ എല്ലാ നോട്ട്സിൻ്റെയും കണ്ടുപിടിച്ചു. ഇതിലൊരു സ്പെഷ്യൽ കേസ് വരുന്നത് രണ്ടോ അതിൽ കൂടുതലോ ആരോസ് ഒരു നോഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മാക്സിമം ആയിരിക്കും നമ്മൾ നോഡിൻ്റെ വാല്യൂ ആയിട്ട് എഴുതുന്നത്. സോ ഇനി നമ്മൾ ബാക്ക്വേർഡ് പാസ്സാണ് ചെയ്യുന്നത്. ബാക്ക്വേർഡ് പാസിൽ നമ്മൾ ടി എൽ വാല്യൂസാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാണ് ലേറ്റസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് പാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുറകിൽ നിന്നാണ് വരുന്നത്. സോ നമ്മൾ ഫോർവേഡ് പാസ് ചെയ്തപ്പോൾ ഈ വൺ ആണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ബാക്ക്വേർഡ് പാസ് വരുമ്പോൾ എൽ ടെണ്ണിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എൽ ടെണ്ണെന്ന് പറയുന്നത് ഇ ടെണ്ണിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് ഇ ടെണ്ണിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത ഇ ടെണ്ണിൻ്റെ വാല്യൂ ഇസ് 22. അത് തന്നെയായിരിക്കും നമ്മുടെ എൽ ടെണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് പാസ് ചെയ്യുന്ന നമ്മൾ ലാസ്റ്റിൽ നിന്നായിരിക്കും പുറകിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എൽ ടെണ്ണ് എന്ന് പറയുന്നത് ഇ ടെണ്ണിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് ഇ ടെണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 22 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 22 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് വേണം നമ്മൾ ബാക്ക്വേർഡ് പാസ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ എൽ ടെൺ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കുന്നത്? എൽ നയൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? എൽ ടെൺ മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ. ഫോർവേഡ് പാസിൽ നമ്മൾ ആഡ് ചെയ്തുവെങ്കിൽ ബാക്ക്വേർഡ് പാസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്റ്റ് ചെയ്യുന്നു. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അപ്പോൾ എൽ ടെൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ടെൺ ആയിരിക്കും എൽ ടെൺ. അത് നമുക്ക് വേറെ ഡൗട്ടൊന്നും ഇല്ല. അതിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയഗ്രാം നോക്കിക്കേ. ഈ ടെൺ ആണ് 22. അപ്പോൾ ഈ ടെൺ തന്നെയാണ് സെയിം, എൽ ടെൺ ഇസ് ഈക്വൽ ടു 22. ഓക്കെ, സോ എൽ നയൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? എൽ ടെൺ മൈനസ് എൽ നയൻ, ഇതല്ലേ നയൻ വരുന്നത്, ഇവിടെയാണ്. അപ്പോൾ എൽ നയൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ആരോ ഇല്ലേ വരുന്നുള്ളൂ, എൽ ടെൺ മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ എൽ ടെൺ എന്ന് പറയുന്നത് 22 മൈനസ് 7 ദാറ്റ് ഇസ് ഈക്വൽ ടു 15. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എൽ എയ്റ്റ് കണ്ടുപിടിക്കണം. എൽ എയ്റ്റിലേക്ക് ഒരു ആരോ ആണ് വന്നിട്ടുള്ളത്. അതായത് എൽ ടെൻ മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ 5. 22 മൈനസ് 5 17 ഇസ് ദ ആൻസർ. ഇനി നമുക്ക് എൽ സെവൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എൽ സെവനിലേക്ക് ഒരു ആരോ ആണ് വന്നിരിക്കുന്നത്. അതായത് എൽ എയ്റ്റ് മൈനസ് ഈ ആക്ടിവിറ്റി ഡ്യൂറേഷൻ. എൽ എയ്റ്റ് എന്ന് പറയുന്നത് 17 ആണ്. 17 മൈനസ് 2. ഇനി അടുത്ത് എൽ സിക്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. എൽ സിക്സ് ഇസ് ഈക്വൽ ടു, എൽ സിക്സിൻ്റെ അവിടെ ഒരു ആരോ അല്ലേ വരുന്നത്. അതായത് എൽ എയ്റ്റ് മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ 1. അതായത് എൽ എയ്റ്റ് എത്രയാണ് ഇവിടെ വാല്യൂ? 17 മൈനസ് 1 ഇസ് 16. അപ്പോൾ എൽ സിക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 16 ആയിരിക്കും. ഇനി നമുക്ക് എൽ ഫൈവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എൽ ഫൈവിന് നോക്കിക്കേ. ഫൈവിൻ്റെ ഇങ്ങോട്ടേക്ക് പുറകോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് ആരോസ് വരുന്നുണ്ട്. ഒന്ന് എൽ സിക്സും ഒരെണ്ണം എൽ സെവൻ്റെയും. എൽ സിക്സ് വരുമ്പോഴത്തേക്കും എൽ സിക്സ് മൈനസ് 4 വരും അല്ലേ. എൽ സിക്സ് മൈനസ് 4 അതും വരും. ഇതിലേക്കാണെങ്കിലോ എൽ സെവൻ മൈനസ് 8. രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. സോ നമ്മൾ ഫോർവേഡ് പാസിൽ മാക്സിമം വാല്യൂ ആണ് എടുത്തത്. ബാക്ക്വേർഡ് പാസ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്ര വാല്യൂസ് വന്നാലും അതിൻ്റെ മിനിമം ആയിരിക്കും എടുക്കുന്നത്. ഇവിടെ വന്നിട്ട് എൽ സിക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 16. 16 മൈനസ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 12. എൽ സെവൻ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന വാല്യൂ? 15. 15 മൈനസ് 8 എത്രയാണ്? 15 മൈനസ് 8 ഇസ് 7. 12 7 മിനിമം വാല്യൂ ഏതാണ്? 7. സോ നമ്മൾ എൽ ഫൈവിൻ്റെ വാല്യൂ 7 എന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ എൽ ഫൈവ് എത്രയായിരിക്കും നമുക്കിവിടെ വരുന്നത്?
7 മിനിമം വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് ഇതുപോലെ L4 ന്റെ അടുത്ത കണ്ടുപിടിക്കാം ഇവിടെയാണ് L4 L4 ലേക്ക് ഒരു ആരോ ആണ് വന്നിരിക്കുന്നത് L9 L9 എത്രയാണ് 15 15 minus 5 is 10 L4 എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും 10 ഓക്കേ ദെൻ L3 ലേക്ക് നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട് ഒരു വാല്യൂ എന്ന് പറയുന്നത് ഏതാണ് L4 is 10 minus duration 1 so 10 minus 1 is 9 another one ഏതായിരിക്കും വരുന്നത് ഈ ഒരു ആരോ വരുന്നത് എവിടെയാണ് L5 എത്രയാണ് 7 minus 6 1 so രണ്ടിലും less number ഏതാണ് നമുക്ക് കിട്ടിയത് ഒരു നമ്പറിൽ നമ്മൾ പറഞ്ഞു 5 minus 1 7 minus 6 so less number എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് so L3 value നമ്മൾ 1 എടുക്കുക ഇനി L2 എത്രയാണ് വരുന്നത് L2 ആരോ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലേ 4 ലേക്ക് L4 minus activity duration 10 minus 1 is 9 സോ 9 ആണ് L2 എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫൈനലി ഈ അല്ല L1 ആണ് കണ്ടുപിടിക്കേണ്ടത് L1 is equal to ഇവിടെ രണ്ട് ആരോസ് ഉണ്ട് ഫസ്റ്റ് ആരോ എന്ന് പറയുന്നത് 2 ലേക്കാണ് പോകുന്നത് L2 9 minus 4 is 5 ആൻഡ് ഇവിടുത്തെ ആരോ ആണെങ്കിലോ L3 1 minus 1 is 0 സോ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ് 0 ആണ് മിനിമം വാല്യൂ അപ്പോൾ L1 നമ്മൾ മിനിമം വാല്യൂ 0 ആണ് എടുത്തത് ഓക്കെ സോ ഇത് ഇത്രയും വാല്യൂസാണ് നമ്മുടെ ബാക്ക്വേർഡ് പാസ് എന്ന് പറയുന്നത് സോ നമ്മൾ എല്ലാ ബാക്ക്വേർഡ് പാസും L10 തൊട്ട് L1 വരെയുള്ള നമ്മൾ കണ്ടുപിടിച്ചു രണ്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഫോർവേഡ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും ആക്ടിവിറ്റി ഡ്യൂറേഷൻ്റെ കൂടെ ആ നോഡും കൂടെ ആഡ് ചെയ്ത് വയ്ക്കുക ഒന്നിൽ കൂടുതൽ നോട്ട്സ് വരുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം വാല്യൂ എടുക്കും ബാക്ക്വേർഡ് പാസ് വരുമ്പോഴത്തേക്കും നമ്മൾ പുറകിൽ നിന്നാണ് വരുന്നത് E10 L10 ഈക്വൽ ആയിരിക്കും അതിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ സബ്ട്രാക്ട് ചെയ്യും ഒന്നിൽ കൂടുതൽ നോഡിലേക്ക് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മിനിമം വാല്യൂ എടുക്കുക സോ ഇതെത്രയാണ് TE TL വാല്യൂസും കണ്ടുപിടിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുക നമ്മൾ TE TL വാല്യൂസ് ഫോർ ഈച്ച് ഇവൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് തേർഡ് വൺ ആണ് ഇനി നോക്കുന്നത് EST LST EFT LFT വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ടേബിളാണ് വരയ്ക്കാൻ പോകുന്നത് EST EFT ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക ആദ്യത്തെ കോളം എന്ന് പറയുന്ന ആക്ടിവിറ്റി സെക്കൻഡ് കോളം ടൈം തേർഡ് കോളം ഏർലിയസ്റ്റ് ടൈമിൽ തന്നെ രണ്ട് ഡിവിഷൻ വേണം അതായത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും തേർഡ് കോളം ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ദെൻ ലാസ്റ്റ് കോളം ടോട്ടൽ ഫ്ലോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ ഇനി ഫില്ല് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി കോളവും ടൈമും നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ആദ്യത്തെ രണ്ട് കോളവും ഫില്ല് ചെയ്യുക സോ ആക്ടിവിറ്റിയും ടൈമും ഒക്കെ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് സോ ഈ കോളംസിന് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യുവാണ് കോളം 1, 2, 3, 4, 5, 6 and 7 ഓക്കെ സോ ഇതിലാദ്യം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ആണ് ഈ സെക്കൻഡ് കോളമിലുള്ളത് നമ്മൾ ടൈമാണെന്ന് പറഞ്ഞു EST എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈസി വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് നോക്കുക ഈ ആക്ടിവിറ്റീസിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം നമ്മൾ എടുക്കുന്ന അതിൻ്റെ ഏർലി ടൈം മാത്രം എടുക്കുന്നതാണ് EST എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇവിടുത്തെ ഈ ഓരോ ആക്ടിവിറ്റീസും കൊടുത്തിട്ടില്ലേ ഈ ഓരോ ആക്ടിവിറ്റീസിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുക അതായത് E1, E2, E3, E4, E5, E6, E7, E8, E9 ഇത് ഇത്രയായിരിക്കും EST ആയിട്ട് നമ്മളിവിടെ എഴുതാൻ പോകുന്നത് അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും വാല്യൂ വരുന്നത് ഫസ്റ്റ് ഇതിലെ ലെഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അതായത് നമ്മൾ ഏർലിയസ്റ്റ് ടൈം E1 എടുക്കുക E1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് E1 വാല്യൂസ് 0 ആ 0 ഞാനിവിടെ എഴുതി ദെൻ സെക്കൻഡ് കോളം നോക്കിയ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ളത് 1 ആണ്
അതായത് വീണ്ടും എഗെയിൻ ഈവൺ തന്നെയാണ് നോക്കേണ്ടത്, അതിൻ്റെ വാല്യൂ എത്രയാണ്? സീറോ. ഓക്കെ, ദൻ അടുത്തത് നോക്കിക്കേ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏതാ? ടു ആണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ വരുമ്പോൾ ഈ ടു, ഈ ടുവിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഈ ടുവിൻ്റെ വാല്യൂസ് 4. അത് നമ്മൾ അതുപോലെ ഇവിടെ എഴുതുക. ദൻ ഇവിടുത്തെ സെക്കൻഡ് ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ദെയർഫോർ നമ്മളിവിടെ എഴുതുമ്പോൾ ഈ 3 ആണ് എഴുതേണ്ടത്. ഈ 3 വാല്യൂസ് 1. ദെൻ അഗെയിൻ ഇവിടുത്തെ വാല്യൂ ഇതാണ്, ലെഫ്റ്റ് വാല്യൂ ഈ 3. അപ്പോൾ ഈ 3 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അത് അഗെയിൻ 1 മാറും. ദെൻ ഇവിടെ ലെഫ്റ്റ് വാല്യൂ 4 ആണ്, ഈ 4 ആണ് എഴുതേണ്ടത്. ഈ 4 വാല്യൂ എന്ന് പറയുന്നത് ഇസ് 5. അതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിലും ഈ താഴെ വരെ 10 വരെയുള്ളതിൽ നമ്മൾ ലെഫ്റ്റ് വാല്യൂസ് നോക്കി ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. സോ ഞാനിതിപ്പോൾ ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബാക്കി എല്ലാ വാല്യൂസും ഇതുപോലെ കണ്ടുപിടിച്ചു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത നമ്മുടെ കോളത്തിലേക്ക് പോവുകയാണ്, EFT, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, ഈ രണ്ട് കോളം 2+3 സെക്കൻഡ് കോളവും തേർഡ് കോളവും കൂടെയുള്ള അഡീഷനാണ് ഇതിൽ വരുന്നത്. രണ്ടാമത്തെ ടൈമും മൂന്നാമത്തെ EST കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക. 4+0 ഇസ് 4, 1+0 1+4 is 5, 1+1 2, 6+1 7, ഇതുപോലെ ബാക്കി വാല്യൂസ് രണ്ട് പരസ്പരം ആഡ് ചെയ്ത് ചെയ്യുക. എല്ലാം ആഡ് ചെയ്ത് ഞാൻ ലാസ്റ്റ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് കോളും തേർഡ് കോളും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് EFT എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ദെൻ നെക്സ്റ്റ് 1, ലേറ്റസ്റ്റ് ടൈം. ലേറ്റസ്റ്റ് ടൈമിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമും കണ്ടുപിടിക്കണം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കണ്ടുപിടിക്കണം. ഇതിൽ നമ്മൾ LFT കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും LST കണ്ടുപിടിക്കുന്നത്. LFT എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ EST ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡാണ് നോക്കിയതെങ്കിൽ, ഈയിടെ ഏർലിയസ്റ്റ് ടൈം ഓഫ് ലെഫ്റ്റ് സൈഡാണ് നമ്മളിവിടെ നോക്കിയതെങ്കിൽ, LFT കണ്ടുപിടിക്കുമ്പോൾ ഈ റൈറ്റ് സൈഡ് നോക്കുക. ഓക്കെ, റൈറ്റ് സൈഡ് ഓഫ് L വാല്യൂസ് വെച്ചിട്ട് നമ്മൾ റൈറ്റ് സൈഡ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ വരുമ്പോൾ L2 ആയിരിക്കും, ദെൻ L3, ഇങ്ങനെയായിരിക്കും വാല്യൂസ് എടുക്കേണ്ടത്. ഞാനിവിടെ എഴുതുവാണ് L2. L2 വാല്യൂ ഇവിടെ എത്രയാണ്? 9 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ദെൻ ഇതിലെല്ലാം നമ്മൾ റൈറ്റ് സൈഡാണ് നോക്കുന്നത്. L3 വാല്യൂസ് 1, ദെൻ L4 വാല്യൂസ് 10, ദെൻ L4 ഇറ്റ് ഇസ് 10, ദെൻ L5 ഇതെല്ലാം നമ്മൾ റൈറ്റ് സൈഡാണ്. L5 വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്ക് 7 ആണ്. ദെൻ നമ്മൾ നോക്കുന്ന ഇതാണിത് 4-9. 4-9 നമുക്ക് വരുന്നത് L9 ആണ്. L9 ദാറ്റ് ഇസ് 15, ദെൻ L6 16, L7 15, L8 17, അഗെയിൻ L8 17, L10 L10 is 22, അഗെയിൻ L10 is 22. ഓക്കെ, സോ EST നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ആക്ടിവിറ്റിയുടെ ലെഫ്റ്റ് സൈഡുള്ള ഈ വാല്യൂസാണ് നമ്മളിവിടെ എഴുതിയത്. LFT കണ്ടുപിടിക്കുമ്പോൾ ആക്ടിവിറ്റീസിൻ്റെ റൈറ്റ് സൈഡിലുള്ള L വാല്യൂസാണ് നമ്മളിവിടെ എഴുതിയത്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് LST ആണ്. LST കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച LFTയിൽ നിന്നും ഡ്യൂറേഷനെ മൈനസ് ചെയ്യാം. അതായത് സിക്സ്ത് കോളം മൈനസ് ഈ ഡ്യൂറേഷൻ സെക്കൻഡ് കോളമാണ് LFT, ഓർ നമുക്ക് എന്ത് പറയാം, LFT മൈനസ് ഡ്യൂറേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഇവിടെ വരുമ്പോൾ 9 ആണ് LFT, 9 ടൈം എത്രയാണ്? 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 5. ദെൻ ഇവിടെ എത്രയാണ്? 1 മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ ഇസ് 1, ദെർഫോർ ഇറ്റ് ബിക്കംസ് 0. ദെൻ ഇവിടെ ആക്ടിവിറ്റി LFT എത്രയാണ്? 10 മൈനസ് ഡ്യൂറേഷൻ ഇസ് 1, 10-1 is 9. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ വാല്യൂസ് കണ്ടുപിടിക്കാം.
ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പ്, ടോട്ടൽ ഫ്ലോട്ട് ഈസ് ഈക്വൽ ടു എൽ എസ് ടി മൈനസ് ഇ എസ് ടി, അതായത് എൽ എസ് ടി എന്ന് പറയുന്ന ഫിഫ്ത്ത് കോളമാണ് അല്ലേ, ഫിഫ്ത്ത് കോളം മൈനസ് തേർഡ് കോളമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫിഫ്ത്ത് കോളം മൈനസ് തേർഡ് കോളം എൽ എസ് ടി, ഈ കോളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇ എസ് ടിയെ മൈനസ് ചെയ്യുക. ഫൈവ് മൈനസ് സീറോ, സീറോ മൈനസ് സീറോ, നയൻ മൈനസ് ഫോർ, ഇങ്ങനെ നമ്മൾ ഓരോ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുക. സോ നമ്മൾ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ ഫ്ലോട്ട് വാല്യൂസിൽ സീറോ വരുന്ന ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫ്ലോട്ടിൽ ആദ്യത്തത് ഫൈവ് ആണ്, സെക്കൻഡ് വൺ സീറോ വന്നു. സെക്കൻഡ് വൺ സീറോ വന്നത് ഏതിലാണ്, വൺ ടു ത്രീ എന്ന് പറയുന്ന ആക്ടിവിറ്റി. സോ അതിന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയും നിങ്ങൾ മാർക്ക് ചെയ്യുക. ദെൻ ഫൈവ് എയ്റ്റ് സീറോ, എഗെയിൻ അടുത്തതിൽ നമുക്ക് സീറോ വന്നു. ത്രീ ടു ഫൈവ്, ത്രീ ടു ഫൈവിനെ നമ്മൾ ടിക്ക് ചെയ്യുക. ദെൻ അടുത്ത് നമുക്ക് ഇവിടെ സീറോ വന്നു, ആ സീറോ വന്ന ആക്ടിവിറ്റി ഏതാണ്, ഫൈവ് ടു സെവൻ. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് സീറോ വന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെവൻ ടു എയ്റ്റ് ഉണ്ട്, ദെൻ എയ്റ്റ് ടു ടെൻ. ഓക്കെ, സോ ഈ എസ് ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൽ എവിടെയാണോ നമുക്ക് സീറോസ് വരുന്നത്, ആ സീറോസ് വന്ന ആക്ടിവിറ്റീസിനെ, റെസ്പെക്റ്റീവ് ആക്ടിവിറ്റീസിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് വൺ ടു ത്രീ ഉണ്ട്, ത്രീ ടു ഫൈവ് ഉണ്ട്, ഫൈവ് ടു സെവൻ ഉണ്ട്, ദെൻ സെവൻ ടു എയ്റ്റ് ഉണ്ട്, എയ്റ്റ് ടു ടെൻ ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഫൈവ് ആക്ടിവിറ്റീസാണ് നമുക്ക് സീറോ വാല്യൂ ടോട്ടൽ ഫ്ലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം നമ്മൾ ഡബിൾ ലൈൻസ് വരയ്ക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ വൺ ടു ത്രീയിൽ നമുക്ക് സീറോ വന്നു ടോട്ടൽ ഫ്ലോട്ട്. അപ്പോൾ വൺ ടു ത്രീയെ നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ എടുക്കുക. വൺ ടു ത്രീ എന്നല്ലേ നമ്മുടെ വൺ ടു ത്രീ, വൺ ടു ത്രീ ഇതിൽ നമ്മൾ ഒരു ലൈൻ കൂടെ എന്ത് ചെയ്യുക, കൂടെ വരയ്ക്കുക. ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റി ടിക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ടു ഫൈവ് ആണ്. ഈ ടിക്ക് ചെയ്തിരിക്കുന്ന ത്രീ ടു ഫൈവ് എന്ത് ചെയ്യുക, ആക്ടിവിറ്റിയിൽ നോക്കുക. ത്രീ ടു ഫൈവ് ദേ ത്രീ ടു ഫൈവ് ആണ്, ഇവിടെയും നമ്മൾ ഒരു ലൈൻ എന്ത് ചെയ്യുക, അഡീഷണലായിട്ട് വരയ്ക്കുക. ദെൻ അടുത്ത ആക്ടിവിറ്റീസ് ഫൈവ് ടു സെവൻ, ഈ ഫൈവ് ടു സെവനെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത് ഒരു ലൈൻ എന്ത് ചെയ്യുക, വരയ്ക്കുക, ഫൈവ് ടു സെവൻ. ദെൻ സെവൻ ടു എയ്റ്റും, എയ്റ്റ് ടു ടെന്നും, സെവൻ ടു എയ്റ്റ്, സെവൻ ടു എയ്റ്റ്, സെവൻ ടു എയ്റ്റും ഉണ്ട്, എയ്റ്റ് ടു ടെന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞു അല്ലേ. വൺ ടു ത്രീ, ത്രീ ടു ഫൈവ്, ഫൈവ് ടു സെവൻ, സെവൻ ടു എയ്റ്റ്, എയ്റ്റ് ടു ടെൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡബിൾ ലൈൻസ് വരച്ചില്ലേ, ഈ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഫ്ലോട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മൾ മൂന്നാമത്തെ ഇ എസ് ടി, എൽ എസ് ടി, ഇ എഫ് ടി, ഈ വാല്യൂസ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഇനി നമ്മൾ ഫൈനൽ വൺ ആണ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ പാത്തും പ്രോജക്റ്റ് ഡ്യൂറേഷനുമാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാമിൽ ഡബിൾ ലൈൻസ് വരച്ചത്. സോ ഇവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏതായിരിക്കും നമുക്ക് വരുന്നത്, വൺ ടു, വൺ ടു ത്രീ, ദെൻ ത്രീ ടു ഫൈവ്, ദെൻ ഫൈവ് ടു സെവൻ, സെവൻ ടു എയ്റ്റ്, ആൻഡ് എയ്റ്റ് ടു ടെൻ. ഇതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ നമ്മൾ ഡബിൾ ലൈൻസ് വരച്ചിട്ടുള്ള ഈ ആക്ടിവിറ്റീസ് വൺ ത്രീ ഇതെല്ലാം നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് പറയാം. സോ ഇത് ഇത്രയും, വൺ ടു ത്രീ, ത്രീ ടു ഫൈവ്, ഫൈവ് സെവൻ, സെവൻ എയ്റ്റ്, എയ്റ്റ് ടെൻ, ഇതിത്രയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഇനി നമ്മൾ പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കണം. പ്രോജക്റ്റ് ഡ്യൂറേഷൻ, പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടല്ലോ, ആ ക്രിട്ടിക്കൽ പാത്തിലെ ടൈം മാത്രം നമ്മൾ ആഡ് ചെയ്യുക. അതായത് വൺ ടു ത്രീയിൽ എത്രയാണ്, വൺ ടു ത്രീയിൽ ഇസ് വൺ, വൺ പ്ലസ് ത്രീ ടു ഫൈവിൽ എത്രയാണ് അതിൻ്റെ പാത്ത്, സിക്സ് പ്ലസ് ഫൈവ് ടു സെവൻ എയ്റ്റ്, സെവൻ ടു എയ്റ്റ് എന്ന് പറയുന്നത് ടു, ആൻഡ് എയ്റ്റ് ടു ടെൻ എന്ന് പറയുന്നത് ഫൈവ്. ഇത് ഇത്രയും കൂടെ നമ്മൾ സം ചെയ്യാം. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ട്വൻറ്റി ടു എന്ന് കിട്ടി. പ്രോജക്റ്റ് ഡ്യൂറേഷനായി, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസായി, ക്രിട്ടിക്കൽ പാത്തായി. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആ പാത്തിൽ ഏതാണോ ആക്ടിവിറ്റീസ് വരുന്നത് അതാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ വിത്ത് സീറോ ഫ്ലോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. ഡ്രോ നെറ്റ്വർക്ക് ഡയഗ്രാം, ഫൈൻഡ് ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ആൻഡ് ഫൈൻഡ് ഔട്ട് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. സോ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്കറിയാം, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ നമ്മൾ ടോട്ടൽ ഫ്ലോട്ടിൻ്റെ ടേബിൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കൊരു ഡിഫറൻസ് വന്നത് ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം വന്നു, ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കാം, നോക്കാം. സോ സി പി എം മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. സോ ആക്ടിവിറ്റിയും ഡ്യൂറേഷനെയും ബേസിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. ഞാനിവിടെ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ഇനി ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഞാനിവിടെ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു, ഓക്കെ, ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് വൺ, ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വീണ്ടും ഒരു ടേബിൾ നമ്മൾ വരയ്ക്കണം. സോ ഇതാണ് നമ്മുടെ ടേബിൾ. ഫസ്റ്റ് കോളം എന്ന് പറയുന്ന ആക്ടിവിറ്റി ഐ ടു ജെ, ഡ്യൂറേഷൻ, ടോട്ടൽ ഫ്ലോട്ട് എൽ ജെ മൈനസ് ഇ ഐ മൈനസ് ഡി. എൽ ജെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ലേറ്റസ്റ്റ് ടൈമിൻ്റെയും ആക്ടിവിറ്റി അനുസരിച്ച് ജെയും ഐയും ചേഞ്ച് ആവും. ഇ എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ടൈമാണ്. ഡി എന്ന് പറയുന്നത് ഡ്യൂറേഷനാണ്, ഇവിടുത്തെ ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ ആയിരിക്കാം. ദെൻ ഫ്രീ ഫ്ലോട്ടിൽ ഇ ജെ മൈനസ് ഇ ഐ മൈനസ് ഡി, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടിൽ ഇ ജെ മൈനസ് എൽ ഐ മൈനസ് ഡി. ഇതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടിവിറ്റിയുടെ അവിടെ ഞാൻ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം എഴുതുകയാണ്, അതുപോലെ തന്നെ ഡ്യൂറേഷനും. ഞാനിവിടെ ആക്ടിവിറ്റീസ് എല്ലാം എഴുതി, ഡ്യൂറേഷനും എഴുതി. ഡ്യൂറേഷൻ്റെ ടോട്ടൽ എന്ന് നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ ടോട്ടൽ എത്രയാണ്? 46. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ദേ ഈ ആക്ടിവിറ്റി 1 to 2 എന്ന് പറയുന്നത് ഐ ടു ജെ എന്നാണ് മീനിങ്. അത് 1 to 3 എന്ന് പറയുമ്പോഴും ഐ ടു ജെ തന്നെയാണ് മീനിങ്. അതിൽ നമ്മളിനി ടോട്ടൽ ഫ്ലോട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടോട്ടൽ ഫ്ലോട്ടിൻ്റെ ഫോർമുല എൽ ജെ മൈനസ് ഇ ഐ മൈനസ് ഡി എന്നാണ്. ആക്ടിവിറ്റീസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ഐ എന്നും റൈറ്റ് സൈഡിലുള്ളതെല്ലാം ജെ എന്നും നമ്മൾ അസ്യൂം ചെയ്യാം. ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ഐയുടെ ഇതായിട്ടും റൈറ്റ് സൈഡിലുള്ളതെല്ലാം ജെയുടേതായിട്ട് അസ്യൂം ചെയ്യാം. ഇവിടെ എൽ ജെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ജെ ഏത് സൈഡാണ്? ഇതാണ്, 2 ആണ് ജെ. എൽ ജെ എന്ന് പറയുമ്പം എൽ ടു മൈനസ് ഇ ഐ, ഐ എന്ന് പറയുന്ന 1, അതായത് ഇ വൺ മൈനസ് ഡ്യൂറേഷൻ സ്മോൾ ഡി. ഡ്യൂറേഷൻ ഇതാണ്, എത്രയാണ് ഡ്യൂറേഷൻ? 20. എൽ ടുവിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 20 മൈനസ് ഇ വൺ ഇസ് 0 മൈനസ് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതുപോലെ അടുത്തത് വരുമ്പോൾ എങ്ങനെ വരും? എൽ ജെ, രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ജെ ഇവിടെയാണ്. അപ്പോൾ എൽ ജെ എന്ന് പറയുന്ന എൽ ത്രീ മൈനസ് ഇ ഐ എന്ന് പറയുന്ന ഐ വൺ അല്ലേ. അപ്പോൾ ഇ വൺ മൈനസ് ഡ്യൂറേഷൻ എത്രയാണ്? 25. അതായത് ഇവിടെ വരുമ്പോൾ വാല്യൂ എത്രയാണ് വരുന്നത്? 30 - 0 - 25 = 5. ഇതുപോലെ നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ബേസിൽ എൽ ജെ മൈനസ് ഇ ഐ മൈനസ് ഡി വെച്ച് ചെയ്ത് ഈ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്യുക. ഇവിടെ 0, ഇവിടെ 5, എല്ലാത്തിൻ്റെയും വാല്യൂസ് ഇവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കുക. ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഇ ജെ മൈനസ് ഇ ഐ മൈനസ് ഡി ആണ്. ഇ ജെ എന്ന് പറയുമ്പോൾ ജെ നമുക്കറിയാം റൈറ്റ് സൈഡിലൂടെയാണ് ജെ എന്ന് പറയുന്നത്. അപ്പോൾ ജെ 2 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ. ഇ ജെ എന്ന് പറയുമ്പം ഇ ടു മൈനസ് ഇ ഐ എന്ന് പറയുന്ന ഐ ഇതാണ്, ഇ വൺ മൈനസ് ഡ്യൂറേഷൻ 20, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ ടുവിൻ്റെ വാല്യൂ എത്രയാണ്? 20 - 0 - 20 = 0. സെക്കൻഡ് ആക്ടിവിറ്റിയിൽ വരുമ്പോൾ ഇ ജെ, സെക്കൻഡ് ആക്ടിവിറ്റി 1 to 3 ആണ്. ഇ ജെ എന്ന് പറയുമ്പം ജെ ഇവിടെയല്ലേ. അപ്പോൾ ഇ ത്രീ മൈനസ് ഇ ഐ എന്ന് പറയുന്ന 1 ആണ് ഐ, ഇ വൺ ആണ് മൈനസ് ഡ്യൂറേഷൻ 25, അതായത് 30 - 0 - 25 = 5. ഇതുപോലെ ബാക്കിയുടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്പേഴ്സ് കണ്ടുപിടിക്കുക.
ഇവരെല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കോളം ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് കണ്ടുപിടിക്കുക. ഇ ജെ മൈനസ് എൽ ഐ മൈനസ് ഡി. ഇ ജെ എന്ന് പറയുന്നത് എത്രയാണ്? ജെ എന്ന് പറയുന്ന റൈറ്റ് സൈഡാണ് ടു. ഇ ജെ എന്ന് പറയുമ്പം ഇ ടു മൈനസ് എൽ ഐ എന്ന് പറയുമ്പോൾ ഐ ഇതല്ലേ വൺ. അപ്പോൾ എൽ വൺ മൈനസ് ഡി ട്വൻറ്റി. ഇതുപോലെ തന്നെ ബാക്കി വാല്യൂസും കൂടെ കണ്ടുപിടിക്കുക. സോ ഞാനിവിടെ എല്ലാ ടോട്ടൽ ഫ്ലോട്ടിൻ്റെ എല്ലാ വാല്യൂസും നമ്മൾ ഇൻഡിപെൻഡൻറ്റിൻ്റെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഇവിടെ സീറോസ് വന്നിട്ടുള്ള ആക്ടിവിറ്റീസിനെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് സീറോ വന്നിട്ടുണ്ട്, അതായത് വൺ ടു ടു എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വന്നിട്ടുണ്ട്, അതിനെ മാർക്ക് ചെയ്തു. ദെൻ അടുത്ത് മൂന്നാമത്തെ ടു ടു ത്രീ ആണ് നമുക്ക് സീറോ വന്നിരിക്കുന്നത്. അടുത്ത സീറോ ത്രീ ടു ഫോറും ഫോർ ടു ഫൈവ് ആക്ടിവിറ്റിയിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? സീറോ വാല്യൂ ഫൈനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നാല് ആക്ടിവിറ്റീസിലാണ് നമുക്കിവിടെ സീറോ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഡയഗ്രാം, വരച്ചിരിക്കുന്ന ഡയഗ്രാം എടുക്കുക. ആ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ മാർക്ക് ചെയ്യുക. ആദ്യം മാർക്ക് ചെയ്യേണ്ടത് വൺ ടു ടു. വൺ ടു ടുവിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈനിലൂടെ വരയ്ക്കുക. ദെൻ ടു ടു ത്രീ, ടു ടു ത്രീ. ദെൻ അടുത്ത് വന്നിട്ട് ഏതാണ്? ത്രീ ടു ഫോർ ഉണ്ട്, ഫോർ ടു ഫൈവ് ഉണ്ട്. ത്രീ ടു ഫോർ ആൻഡ് ഫോർ ടു ഫൈവ്. സോ വൺ ടു ടു, ടു ടു ത്രീ, ത്രീ ടു ഫോർ, ഫോർ ടു ഫൈവ്. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റനിൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ചോദിച്ചിട്ടില്ല. ചോദിക്കുവാണെങ്കിൽ പ്രോജക്റ്റ് ഡ്യൂറേഷനും കൂടെ കണ്ടുപിടിക്കുക. പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? വൺ ടു ടു എത്രയാണ്? ട്വൻറ്റി. ട്വൻറ്റി പ്ലസ് ടെൻ പ്ലസ് സിക്സ് പ്ലസ് ടെൻ. സോ ഇതാണ്, ഈ രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്സിൽ ചോദിക്കുന്നത്.